ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ പരസ്പരം ബഹുമാനത്തോടെ കരുതലോടെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ ഇന്നേ ദിവസം ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ ഗലാത്തി ലേഖനം ആറാം അധ്യായം രണ്ടാം വാക്യം തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ ഇങ്ങനെ ക്രിസ്തുവിൻ്റെ നയപ്രമാണം നിവർത്തിപ്പീൻ ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് നടക്കുന്നവർ ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഭാരങ്ങൾ മറ്റുള്ളവരോട് പങ്കിടുമ്പോൾ ആ ഭാരങ്ങൾ ലഘൂകരിക്കപ്പെടുന്നു പരസ്പര ബഹുമാനത്തിൽ നിന്നാണ് ഈ പങ്കിടൽ രൂപപ്പെടുന്നത് മനുഷ്യർ ബലഹീനരാണ് തെറ്റുകളിലേക്ക് ചായാനുള്ള സാധ്യത എപ്പോഴുമുണ്ട് തെറ്റി അകലുന്നവരെ അടച്ചാക്ഷേപിക്കുന്നത് ഒരിക്കലും ക്രൈസ്തവ ജീവിത ശൈലിയല്ല മറ്റുള്ളവരെ വിമർശിക്കുന്നതും വിധിക്കലും ഒരു പരിധിവരെ ഫലം ചെയ്യും ആശയങ്ങളോടുള്ള വിയോജിപ്പും കുറ്റം വിധിക്കലും വിമർശനവും മറ്റൊരാളെ കരുതുന്നതിന് തടസ്സമാകരുത് മറ്റുള്ളവരെ യഥാസ്ഥാനപ്പെടുത്തുവാനുള്ള ശ്രമമാണ് ആവശ്യം നമ്മൾ എന്നാണ് തെറ്റിലേക്ക് വഴുതി വീഴുക എന്നറിയില്ല പരസ്പരം ബഹുമാനിച്ചും കരുതിയും അംഗീകരിച്ചും മുൻപോട്ട് പോകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ പലപ്പോഴും പലരും നിയമങ്ങളെയാണ് ആശ്രയിക്കുന്നത് നിയമത്തിൻ്റെ ഭാരം മാറ്റിവെച്ച് മറ്റുള്ളവരുടെ ഭാരങ്ങളെ വഹിക്കുവാൻ സാധിക്കണം നാം ആയിരിക്കുന്നത് ദൈവകൃപയാലാണ് അതിനാൽ പരസ്പരം സഹായിക്കുവാൻ നമ്മൾ കടമ്പിട്ടിരിക്കുന്നു താന്താൻ്റെ ചുമട് ചുമക്കുന്നത് പോലെ മറ്റുള്ളവരുടെ ഭാരങ്ങളെ പങ്കിടുവാൻ നമുക്കാകണം ജീവിതത്തിൻ്റെ വേദനകളിലൂടെ കടന്നു പോകുന്ന അനുഭവങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കടന്നു വരാറുണ്ടല്ലോ ഈ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഭാരം മറ്റുള്ളവരോട് പറയാൻ പോലും ഇന്ന് പലർക്കും ഭയമാണ് എന്നാൽ യഥാർത്ഥ ദൈവവിശ്വാസി മറ്റുള്ളവരുടെ ഭാരങ്ങളെ മനസ്സിലാക്കുകയും തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുന്ന ഒരു മനോഭാവം ജീവിതത്തിൽ പുലർത്തുവാനായി സാധിക്കണം ക്രിസ്തുവിൻ്റെ സുശേഷത്തിന്റെ കാതൽ മാനുഷിക പരിഗണനയിൽ അധിഷ്ഠിതമാണ് ബലഹീനരെ താങ്ങുന്നതും പരസ്പരം ഭാരം ചുമക്കുന്നതും ദൈവവചനത്തിൻ്റെ ഭാഷയാണ് താന്താന്റെ പ്രവൃത്തിയെ ശോധന ചെയ്ത് മറ്റൊരാളെ പ്രോത്സാഹിപ്പിക്കുവാനും അംഗീകരിക്കുവാനും നമുക്ക് സാധിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ദൈവവചനത്തിൻ്റെ ഈ നിവൃത്തിയാണ് പരസ്പര ബഹുമാനവും കരുതലും ഇപ്രകാരമുള്ള ബഹുമാനവും കരുതലും നമ്മുടെ പ്രവൃത്തിയിൽ കൂടി പ്രതിഫലിപ്പിച്ച് ജീവിക്കുവാൻ നാം വേണ്ടതാണ് ഒരു കുടുംബമാകുമ്പോൾ അന്യോന്യം ഭാരങ്ങളെ ചുമക്കാൻ വിളിക്കപ്പെട്ടവരാണ് വർത്തമാനകാല സംഭവങ്ങൾ അപമാനം പഴി നിന്ന തുടങ്ങിയ മുറിവുകളുമായി ഭവനത്തിലേക്ക് വരുന്നവരെ സ്നേഹത്തിൻ്റെ സാന്ത്വനത്തിൻ്റെ ആശ്വാസത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞു പരസ്പരം ബഹുമാനിക്കുകയും കരുതുകയും തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ ജീവന്റെ ഉറവിടം ക്രിസ്തു നാവിനാൽ അവനെ നാം ഘോഷിക്കാം അവനാത്രേയൻ പാപഹരൻ തൻ ജീവനാൽ വീണ്ടെടുത്തു ൻ തഞ്ജീവനാലും വീണ്ടെടുത്തു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമായ കർത്താവ് ബലഹീനതയിലൂടെ കടന്നു പോകുന്നവർക്ക് അവരുടെ ഭാരങ്ങളെ പങ്കിടുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു ദൈവമായ കർത്താവെ ദൈവവചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് പരസ്പരം ഭാരങ്ങളെ ചുമക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ഞങ്ങളെന്ന ബോധം ഞങ്ങൾക്ക് തരണമേ ഭാരങ്ങൾ പരസ്പരം പങ്കിടുമ്പോൾ അത് ലഘൂകരിക്കപ്പെടുമല്ലോ ദൈവമായ കർത്താവ് പരസ്പരം ഭാരങ്ങളെ പങ്കിട്ടുകൊണ്ട് പരസ്പരം സ്നേഹത്തിൻ്റെ സന്ദേശം പടർത്തുവാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രമെല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ